അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഷീന്റെ വീഡിയോ ആയിട്ട് വന്നു. ഇന്ന് നമ്മൾ വന്നിട്ടുണ്ട് മോത്തിഫിന്റെ വീഡിയോ ആയിട്ട് കേട്ടോ. അപ്പൊ മോത്തിഫ് എന്ന് പറഞ്ഞാല് ഷീനിലുണ്ട് ഒരു ബ്രാൻഡാണ് മോത്തിഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുമ്പ് കുറെ ചെയ്തിട്ടുണ്ട് മോത്തിഫിന്റെ വീഡിയോ. ചെയ്യാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാണ്, ഒരു പ്രീമിയം ബ്രാൻഡാണ് മോത്തിഫ് എന്ന് പറഞ്ഞാല്. അതായത് ഇവരുടെ ഡ്രസ്സസ് ഒക്കെ ഹൈ ക്വാളിറ്റി ഡ്രസ്സസ് ആണ്. പ്രൈസിലും ആ ഒരു ഡിഫറൻസ് ഉണ്ടാവും. പ്രൈസ് ഓഫ് കോഴ്സ് കൂടുതലായിരിക്കും, പക്ഷേ ആ കൂടുതൽ ഉള്ളതിനുണ്ട് ക്വാളിറ്റി ഗ്യാരണ്ടിയാണ്. അത്രയും പ്രീമിയം ക്ലോത്ത്സ് ആണ് മോത്തിഫിന്റെ വരുന്നതായിട്ടോ. അപ്പൊ മോത്തിഫിന്റെ ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഒരുപാട് പേരുടെ മോത്തിഫിന്റെ ഹോൾ വീഡിയോയിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഞാനാണെങ്കിലും ഇതിപ്പോ ഡ്രസ്സസ് നോക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും കണ്ടു, പക്ഷെ എനിക്കൊന്നും എനിക്ക് ചേരോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടായിരുന്നു. എന്തായാലും ഫൈനലി ഞാനിത് എടുത്തു. എടുത്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ്. നല്ല സുഖമുണ്ട്, ഇടാനും ഭയങ്കര സുഖമുണ്ട്. ഇതിൻ്റെ പ്രിൻ്റ് കണ്ടോ, നല്ല രസമുണ്ട്. പ്രിൻ്റ് ആണ് വന്നിട്ടുണ്ടത്, ഇങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ടുള്ള പ്രിൻസാണ് വന്നിട്ടുണ്ടത്. ഫീഡിങ് മാംസിന് അടിപൊളി, കാരണം ഇത് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഞാൻ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ ഓപ്പൺ ആക്കിയിട്ടില്ലേ, ഇത് ഇത്രയല്ലേട്ട് കംപ്ലീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളിൽ ഫുൾ ലൈനിങ്, നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം തന്നെയാണ്, മീഡിയം കറക്റ്റാണ് സൈസ്. ഇതിൻ്റെ കൂടെ ബെൽറ്റ് വരുന്നില്ല കേട്ടോ. ബെൽറ്റ് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബെൽറ്റ് ഇട്ട് കൊടുക്കണം. ഇതിൽ ഫോട്ടോയിൽ അവർ ബെൽറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കാണാം, പക്ഷേ ബെൽറ്റ് ഇതിൻ്റെ കൂടെ വരില്ല. ഇത് വിത്തൗട്ട് ബെൽറ്റാണ്, അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വിത്തൗട്ട് ബെൽറ്റ് എന്ന് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള ഡ്രസ്സ് കേട്ടോ, ഇത് അടിപൊളിയാണ് ക്വാളിറ്റി. പിന്നെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി മോത്തിഫിൻ്റെ കാര്യത്തിൽ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം അത്രയും ഹൈ ക്വാളിറ്റിയിലാണ് വരിക. സ്ലീവ്സിൽ ഇങ്ങനത്തെ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇതൊരു ബോഹോ സ്റ്റൈൽ ഡ്രസ്സാണ്. അപ്പോൾ ആ രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ, നമ്മുടെ മോഡസ്റ്റ് ആയിട്ട് മാക്സി ഡ്രസ്സസ് സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒക്കെ തന്നെ എന്തായാലും പർച്ചേസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഒരു കൂപ്പൺ കോഡും കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഡ്രസ്സ് സൂപ്പറാണ്. ഞാൻ കുറെ കണ്ട് ഇങ്ങനെ ഒരു ഡൗട്ട് അടിച്ച് നിന്ന് എടുത്തതാണ്, പക്ഷെ ഇത് ഇട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട്, എന്താ പറയുക, നല്ലൊരു സ്ലിമ്മായി കിടക്കുന്നുണ്ട്. ചിലതൊക്കെ ഇട്ടാൽ ഇങ്ങനെ ആകെ പൊങ്ങി കിടക്കൂലേ, അങ്ങനെയില്ല, നല്ലൊരു പാകത്തിൽ നല്ലൊരു ഫിറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഞാനതിന് ബെൽറ്റ് ഇട്ടിട്ടില്ല. ബെൽറ്റ് ഇട്ടാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന രീതിയിലുള്ള ഒരു ബെൽറ്റ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായി. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡെനിമിൻ്റെ ഡെനിം ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് ഇത്. ഡ്രസ്സ് എന്ന് തന്നെ പറയാം, കാരണം നമുക്കിത് നീ ലെങ്ത്ത് വരുന്നുണ്ട്, നമ്മളെ മുട്ട് വരെ ഇത് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം. നല്ല ഭംഗിയിൽ കാണാൻ, നമ്മൾ നോർമൽ കാണുന്ന ഡെനിമിൻ്റെ ഡ്രസ്സസിൻ്റെ പോലെ, അയ്യോ എൻ്റെ ലിപ്സ്റ്റിക് ആയിരുന്നു, നമ്മൾ നോർമൽ കാണുന്ന ഡെനിമിൻ്റെ ഡ്രസ്സസ് പോലെ ഒന്നല്ല ഇത് കണ്ടോ. ഇതിൽ ഇങ്ങനൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെയും പോക്കറ്റിൻ്റെ ഇവിടെയും അതേപോലെ തന്നെ ഈ ഇതിലെല്ലാം അത് കൊടുത്തിട്ടുണ്ട്, സ്ലീവിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സൈസ് മീഡിയം എടുത്തിട്ടില്ല. എനിക്കിതിൻ്റെ ഒരു പ്രത്യേകത മെയിനായിട്ട് തോന്നുന്നതാരോ, ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ അല്ല, ഡെനിമല്ല, വേറെന്തോ ഒരു മെറ്റീരിയലാണ്. അത് എന്തിനാണെങ്കിലും നല്ല സുഖമുള്ളൊരു മെറ്റീരിയൽ, അങ്ങനെ ചുളിയാത്തൊരു മെറ്റീരിയൽ വല്ലാണ്ട്. കാരണം ഞാനിത് ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുമായിരുന്നു, അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാനിപ്പോൾ എടുത്തത്. ഞാൻ ഡ്രസ്സ് മടക്കി വെക്കാൻ ഭയങ്കര മടിയുടെ ആളാണ്. അപ്പോൾ എല്ലാം കൂടെ വീഡിയോ എടുത്ത് കഴിഞ്ഞ്, ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാണ് എല്ലാം കൂടെ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് ഡംപ് ചെയ്യില്ല, അങ്ങനെ ഇട്ടൊക്കെ. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാനിത് എടുത്തിട്ടും ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്, കാരണം അപ്പം എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ വല്ലാണ്ട് ചുളിയുന്ന മെറ്റീരിയൽ അല്ലാന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് അയൺ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഒരുപാട് രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഞാൻ മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാമെന്ന്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറയാം. നമുക്ക് ജാക്കറ്റ് ആയിട്ട് ഇടാം, അല്ലാണ്ട് ഇടാം, നമുക്ക് ഇന്ന ചെയ്തിട്ട് സ്കേർട്ടിലേക്ക് ഇടാം, അങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു, നമുക്ക് ഒരു മസ്റ്റായിട്ട് നമ്മളെ വാർഡ്രോബിൽ വേണ്ട ഒരു ടൈപ്പ് ഡ്രസ്സാണ്. ഇതേപോലത്തെ ഒരു ഡെനിം കളറിലുള്ള ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്, ഒരു കാമി ടൈപ്പ് ഡ്രസ്സാട്ടോ. ഇങ്ങനെ വരുന്ന ഡ്രസ്സാണ് ഇതെന്തോ കണ്ടപ്പോൾ. ഈ കളറ് നോർമലി ഞാൻ എടുക്കാത്തതാണ്, പക്ഷെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ഭംഗി തോന്നി, ഒരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ച് എടുത്ത് നോക്കാം. ഇതിൻ്റെ മെറ്റീരിയൽ ഇതാട്ടോ വരുന്നത്, ഇങ്ങനത്തെ ആ ഒരു ഹോൾ ടൈപ്പില്ലേ, ആ ടൈപ്പിലുള്ളതാണ് വന്നിട്ടുണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും ഇന്നർ വരുന്നുണ്ട്, അതുകൊണ്ട് ഉള്ളിലേക്ക് കാണുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ സ്ലീവിൻ്റെ ഇവിടെ രണ്ട് മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കംപ്ലീറ്റ് സിബ്ബ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് അതാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാനിപ്പോൾ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ഒരു ഇന്നർ ഇട്ടിട്ടാണ്. അതല്ലാണ്ട് നമുക്ക് പഫ് സ്ലീവ് ഒക്കെ ഉണ്ട് ഇട്ടാൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ പഫ് സ്ലീവ് ഉണ്ട്, വൈറ്റ് ഉണ്ടായിരുന്നു, അത് നോക്കിയപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇതിട്ടിട്ട് സ്റ്റൈൽ ചെയ്തത്. എനിക്കൊന്നും ആ പഫ് സ്ലീവ് ഉണ്ട് ഇട്ടാൽ ഒന്നും കൂടി ഒരു ക്യൂട്ടായിട്ട് നിൽക്കും ഇതിലേക്ക്. നല്ല ഭംഗിയുണ്ട്, നല്ല എന്താ പറയുക,
നമ്മൾ ഇടുമ്പോൾ നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട്. അതായത് നമ്മളെ വേസ്റ്റിൻ്റെ അവിടെയൊക്കെ ആണെങ്കിലും നല്ലൊരു ഒരുപാട് ടൈറ്റ് അല്ല. അപ്പം എനിക്ക് ഇട്ടിട്ട് മീഡിയം സൈസ്. അപ്പം എൻ്റെ വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നില്ല, പക്ഷെ നല്ലൊരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. ഒരു ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സാണ് ഇത്. ഇനി നമ്മുടെ നാലാമത്തെ ഡ്രസ്സാണ്. നാലാമത്തെ ഡ്രസ്സ് ഇതാട്ടോ. ഇത് ലാർജ് ആണ് ഞാൻ സൈസ് എടുത്തത്. ഒരു കാര്യമില്ലായിരുന്നു, മീഡിയം എടുത്താൽ മതിയായിരുന്നു. എന്തിനാണെന്നറിയില്ല ഞാൻ പോയി ലാർജ് എടുത്തത്. ഇത് മീഡിയം അവൈലബിൾ ആയിരുന്നു, എന്നിട്ട് ഞാൻ പോയി ലാർജ് എടുത്തു. എൻ്റെ മിസ്റ്റേക്കാണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ലൂസാണ്. പക്ഷേ ഡ്രസ്സ് ക്വാളിറ്റി ഇത് നോക്കി, ഒരു ഇതിൽ എംബ്രോയിഡറി ആണ് വന്നിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ടായ എംബ്രോയിഡറി. ഇതിൻ്റെ താഴേക്ക് അതാ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാറും ഇത് ശരിക്ക് കാണാൻ, ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയിട്ട് നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിലേക്ക് സെയിം കളറിലെ ഇന്നറായിട്ടിരിക്കുന്നത്, അത് തന്നെയായിരിക്കും ഇതിലേക്ക് നല്ലത്. വേറെ കളർ ഇടുന്നതിനേക്കാളും ഈ സെയിം ഇവിടുത്തെ ഈ ഒരു കളറിൽ, ഇത് ഈ കളർ ഇന്നറിട്ടിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് സങ്കടം തോന്നുന്നു, കാരണം ഞാൻ എന്തിനാണ് ലാർജ് എടുത്തതെന്ന്. കാരണം മീഡിയം ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ആയിരുന്നു ഇത്. ഇതിപ്പോൾ ലാർജ് ചെയ്തതുകൊണ്ട് എനിക്ക് ലൂസായിട്ടാണ് നിൽക്കുന്നത്. ലൂസ് ചെയ്ത് അങ്ങനെ ഷേപ്പ് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല, അത് കറക്റ്റ് സൈസിൽ തന്നെ ഇടണം. അപ്പോൾ ലാർജ് ഉള്ളവർക്കാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. ബാക്കിൽ സിബ്ബ് വരുന്നുണ്ട്, പിന്നെ ഇന്നർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇന്നറാണ്. നല്ല ഡ്രസ്സ്, അത് കാണുന്ന പോലെ ഉണ്ട്. കുറച്ച് വെയിറ്റ് ഉണ്ട് ഇത്. ഈ ക്ലോത്ത് വേറൊരു ടൈപ്പ് ക്ലോത്ത് ആണ്, കുറച്ച് വെയിറ്റ് വരുന്നുണ്ട്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, രക്ഷയില്ലാത്ത ക്വാളിറ്റി, നല്ല ഭംഗിൻ്റെ ഡ്രസ്സാണ്. ടോട്ടല് നാല് ഡ്രസ്സസ്സാണ് നമ്മൾ മോത്തിഫിൻ്റെ കാണിച്ചത്. ഇനി ഇത് മാത്രമല്ല, ഒരു മോത്തിഫിൻ്റെ ഹോൾ വീഡിയോ കൂടെ ചെയ്യാൻ കേട്ടോ. അതിനെ നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. അത് മാത്രമല്ല പിന്നെയുണ്ട്, പക്ഷേ ഇന്നിൻ്റെ കുറേ പ്രോഡക്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്നാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. മോത്തിഫിൻ്റെ ഹോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ വരെ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ആൻഡ് സീ യു.